അസ്സലാമു അലൈക്കും. നല്ല ചൂടുകാലത്ത് വന്ന ഈ ഒരു നോമ്പില് നമുക്ക് ദാഹം മാത്രമല്ല കേട്ടോ, ദാഹം മാറും, പോരാത്തിന് നമുക്ക് എത്ര ക്ഷീണമുണ്ടെങ്കിലും ആ ക്ഷീണമൊക്കെ മാറി പിറ്റേ ദിവസത്തേക്കുള്ള ആ ഒരു എനർജിയും കൂടി കിട്ടണ ആ ഒരു പാകത്തിനുള്ളൊരു അത്ഭുതമായിട്ടുള്ള ഒരു ഡ്രിങ്ക് എന്നോ അതല്ലെങ്കിൽ എന്ത് വേണേ നമുക്കിതിനെ വിളിക്കാം അത്തരം. പിന്നെ ഇതിൽ നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും കൂടെയാണ് കേട്ടോ. നമ്മളെ ശരീരത്തിന് ഈ ഒരു വേനൽക്കാലത്ത് കൂടുതൽ നമുക്ക് വെള്ളം ആവശ്യമാണ്. പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു ഒന്ന് രണ്ട് സാധനങ്ങൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരുപാട് ഹെൽപ്പ് ചെയ്യണ ആ ഒരു സംഭവങ്ങളോട് ഇതിൽ ചേർക്കുന്നുണ്ട്. നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാണ് സാധനങ്ങളോട് കേട്ടോ. അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ചെയ്യണം എന്താ വെച്ചാൽ കുറച്ച് കൂവപ്പൊടിയാണ് എടുത്തുക്കണത്. കൂവപ്പൊടി നിങ്ങളെ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് പകരം കോൺഫ്ലോറോ അതല്ലെങ്കിൽ കൺസ്റ്റാർഡ് ബോർഡോ ഏതെങ്കിലും ഒക്കെ എടുത്തോളി കേട്ടോ, കുഴപ്പമില്ല. പക്ഷേ കൂവപ്പൊടി എന്ന് പറഞ്ഞാൽ പൊതുവേ എല്ലാവരും മുമ്പ് കാലം മുതലേ നോമ്പ് ആകുമ്പോൾ കൂവപ്പൊടി കൂവ കാച്ചിട്ട് വെള്ളം കുടിക്കും. ഒരു നോമ്പ് കാലത്ത് ഇനിയിപ്പോൾ മഴക്കാലത്താണെങ്കിൽ നോമ്പ് പോലും പണ്ടൊക്കെ പണ്ട് നല്ലപ്പോഴും ഉണ്ട് കേട്ടോ ഈ ഒരു കൂവപ്പൊടിൻ്റെ വെള്ളം കുഴത്തളി ഉണ്ടാക്കാൻ എന്നൊക്കെ പറയാറ്. ആ ഒരു വെള്ളം എല്ലാവരും കുടിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു നോമ്പിന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് രീതിയിലുള്ള ഒരു ഡ്രിങ്ക് ആക്കും ചെയ്യുക. എന്നാൽ അത് കൂവപ്പൊടി കൊണ്ട് ആക്കാലോ എന്ന് വിചാരിച്ചാണ്. അപ്പോൾ കൂവപ്പൊടി ഇല്ലാത്തവർ ഞാൻ ആ പറഞ്ഞ പൊടികളൊക്കെ അങ്ങ് ആഡ് ചെയ്യുക. പക്ഷേ ടേസ്റ്റിന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ. കാരണം കൂവപ്പൊടിക്ക് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ഇല്ലാത്ത സംഭവമാണല്ലോ. പക്ഷേ അത് നമ്മൾ ശരീരത്തിന് ഒരുപാട് മാറ്റങ്ങൾ കാട്ടുന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞാനൊരു 4-5 ടേബിൾ സ്പൂൺ കൂവപ്പൊടി എടുത്തിട്ടുണ്ട്. എൻ്റെ കൂവപ്പൊടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ കടയിലൊക്കെ നല്ല വിലയാണെങ്കിൽ ഞാൻ വാങ്ങാറുണ്ട്. കാരണം ഈ ഒരു വേനൽക്ക് നമുക്ക് നല്ലതാണല്ലോ. അപ്പോൾ ആ കൂവപ്പൊടി കലക്കിയതിൻ്റെ ശേഷം ഇതാ നിങ്ങൾ കണ്ടില്ലേ സാബൂനരി. സാബൂനരി ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാം. പക്ഷേ എല്ലാ നാട്ടിലും ഇതിന് ഒരേ ഒരു പേര് ചൗവരി എന്നാണ്. അപ്പോൾ നമ്മളെ പോലത്തെ മലപ്പുറം നാട്ടുകാരൊക്കെ പറയൽ ഇതിന് സാബൂനരി എന്നാണ് കേട്ടോ. പിന്നെ നിങ്ങളൊക്കെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണ ഒരുപാട് കൂട്ടുകാരുണ്ടാവും പല നാട്ടിലുള്ളവരും. ഓലൊക്കെ എന്താണ് ഇതിന് സാബൂനരി എന്നാണോ ചൗവരി ആണെന്നോ പറയലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ സാബൂനരി ഞാൻ നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം അതിൽക്കൊരു 5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് തീം വെച്ചിരിക്കണേ. ഒരു കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കണം, കാരണം നല്ല കൊഴുപ്പുണ്ടാവും. അത് ഞാൻ കുക്കറിലൊന്നല്ല കേട്ടോ, അത് നമ്മൾ കുക്കറിലല്ലാതെ സാധാ ചട്ടി വെച്ചാൽ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ചെറിയ സാബൂനരിയാണ്. അപ്പോൾ അതാ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ പാലാണ്. അപ്പോൾ ഈ പാൽ ഒഴിച്ച് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ശരിക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കോൺഫ്ലോർ ആയാലും ഇനി കൺസ്റ്റാർഡ് പൗഡർ ആയാലും കൂവപ്പൊടി ആയാലും ഒക്കെ പെട്ടെന്ന് നമ്മൾ കുറച്ച് ഇളക്കണേൻ്റെ ഇടയിൽ നിന്ന് കൈയെടുത്താൽ തന്നെ അത് പെട്ടെന്ന് ഊറുന്ന സംഭവമാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നല്ലോണം ഇളക്കണേ. അപ്പോൾ ഇതാ ഞാൻ പാലത്തെ പാടം കേട്ടോ നിങ്ങൾക്ക് കാണിച്ചതേ. കാരണം ഞാൻ ഈ ഒരു പാല് ഒഴിക്കണ കാണുമ്പോൾ തന്നെ ചില ആളുകളൊക്കെ വിചാരിക്കും ഇതിൽ മിൽക്ക് മേഡ് അങ്ങോട്ട് ചേർത്തതാണോ എന്ന് വിചാരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു പാൽപ്പാട. കാരണം നല്ലോണം കാച്ചിയ പാലാണ്, കാച്ചിയ പാലായതുകൊണ്ട് തന്നെ അതിന് പാടുണ്ട്. പക്ഷെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കാച്ചേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ രാവിലെ പാല് വരുന്നതല്ലേ, അപ്പോൾ അത് പെട്ടെന്ന് കേടാവണ്ടെന്ന് വെച്ചിട്ട് ആദ്യം തന്നെ ഞാൻ കൊണ്ടുവന്ന പാടിന് പാല് കാച്ചിയതാണ്. അതുകൊണ്ടാണ് പാലിന് പാട കിട്ടിയത്. അപ്പോൾ പച്ച പാലെടുത്താൽ മതി കേട്ടോ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. പാക്കറ്റ് പാലാണെങ്കിലും ഒരു എന്ത് പാലാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതാ ഞാൻ പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ അടുപ്പത്ത് നമ്മൾ ഈ ഒരു സാബൂനരി നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് അത് തണുക്കണ വരുമെന്ന് വെയിറ്റ് ചെയ്യുക. വേഗം തണുക്കും. പക്ഷേ നമുക്കതിൽ കുറേ വെള്ളം കൊഴിച്ചിട്ട് നല്ലോണം ഒന്ന് കഴുകിയൊക്കെ എടുക്കാണ്ട് കേട്ടോ സാബൂനരി. അതിൽ ആ കൊഴുപ്പൊക്കെ ഒന്ന് കളയണം. പിന്നെ അതാ ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മൾ ഈ ഒരു കൂവപ്പൊടിക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഈ ഒരു കളർ കിട്ടണത്. പിന്നെ എന്തായാലും നിങ്ങൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. നമ്മൾ ശരീരത്തിന് ഈ ഒരു നോമ്പ് പെരിഞ്ചൂടത്താണല്ലോ, അപ്പോൾ ഇത്രയും പെരിഞ്ചൂടത്താവുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഇതൊക്കെ നമ്മൾ കുടിക്കുന്ന സമയത്ത് നമുക്ക് വിഷാംശങ്ങളൊന്നും ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ അതിലേക്ക് ആദ്യം ഇട്ട് കൊടുത്തതെന്ന് വെച്ചാൽ ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ടാവില്ല, ഒരു 1 ടേബിൾ സ്പൂണോളം ഉണ്ടാവും ഇതിട്ട് കൊടുത്തീന് കേട്ടോ. ഏലക്കായൻ്റെ പൊടി. അപ്പോൾ ഏലക്കായ പൊടീൻ്റെ മതി. പക്ഷേ എനിക്കെന്താ അറിയില്ല, എനിക്കിത് കുടിക്കുന്ന സമയത്ത് നല്ലൊരു വാനില ഫ്ലേവർ കിട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ലേശം ഒരു 1/4 കാ മൂടി വാനില എസൻസ് ചേർത്ത് കൊടുത്തിരുന്നേ. അത് നിങ്ങളെടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചേർത്ത് കൊടുത്താൽ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരം ഇട്ട് കൊടുക്കണ നിങ്ങൾ കണ്ടില്ലേ, ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ അതിനെക്കുറിച്ച്. കാരണം മധുരമൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് എത്രത്തോളം മധുരം വേണം, ചിലർക്ക് നല്ലോണം മധുരം വേണ്ടി വരും, ചിലർക്ക് വലിയൊരു മധുരം വേണ്ടി വരില്ല.
പക്ഷെ ഇത്തരം സംഭവങ്ങൾക്കൊക്കെ നമ്മൾ കുറച്ച് തണുപ്പിച്ചൊക്കെ കഴിക്കണതുകൊണ്ട് തന്നെ നല്ല മധുരമാണ് കേട്ടോ ടേസ്റ്റ്. പക്ഷേ മധുരം അധികം കഴിക്കാൻ പറ്റാത്തവർക്കൊക്കെ മധുരം കുറയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ ഉപ്പിൻ്റെ കാര്യം, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ചേർക്കൊടുക്കാൻ മതിട്ടോ, ഒരുപാട് വേണ്ട. അപ്പോൾ ദാ ഇത് നല്ലോണം തിളച്ച് ഞാൻ അതുകൊണ്ട് ഇറക്കി വെച്ചു കേട്ടോ. നല്ലോണം ഒരു നമുക്ക് കുടിക്കാൻ പറ്റുന്ന പാകത്തിലായിക്കൊണ്ട് തന്നെ ഇത് നമ്മൾ ഇറക്കിയേക്കണം, തിക്കാവാൻ പാടില്ല. അപ്പം ഞാൻ ഈ പാൽ ഒഴിച്ച് കൊടുത്തില്ലേ, ഒരു പാലിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞാൽ ഒരു 400 ഗ്രാം പാലുണ്ടേനി, 5 ടേബിൾ സ്പൂൺ കുകപ്പൊടിക്ക്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിന് കേട്ടോ. ഞാൻ വീഡിയോ പെട്ടിക്കണമെന്ന് വിചാരിച്ചു, പിന്നെ നോക്കുമ്പോൾ ആ വെള്ളം ഒഴിച്ച് കൊടുത്ത വീഡിയോ കാണുന്നില്ല. അപ്പോൾ മൊത്തം ഒരു ഏകദേശം ഒരു 4 ഗ്ലാസ് വെള്ളത്തിലാണ് കേട്ടോ 5 ടേബിൾ സ്പൂൺ പൊടി നമ്മൾ കാച്ചിട്ടത്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞ് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് ആവും, കൂടിയാഴ്ച കുഴപ്പമൊന്നുമില്ല, എന്തായാലും നമുക്ക് വലിച്ചൊടിക്കാമല്ലോ. അപ്പോൾ ദാ ഇതിങ്ങോട്ട് ഇറക്കി വെച്ച സമയം കൊണ്ട് നമ്മൾ ഈ ഒരു ഇതുണ്ടല്ലോ സാബുനരി, അത് കുറച്ചൊക്കെ ഒന്ന് ചൂടാറിയും കേട്ടോ. ഇപ്പോൾ ചൂടാറിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതിലേക്ക് നല്ലോണം വെള്ളം ഒഴിക്കണം. നല്ലോണം എന്ന് വെച്ചാൽ നല്ലോണം വെള്ളം ഒഴിക്കണം, നിങ്ങൾക്ക് കുറച്ചും കൂടി വലിപ്പമുള്ള പാത്രത്തിലാണെങ്കിൽ അത്രയും നന്ന്. നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കുകയാണ് വേണ്ടത്, ഒരു 2-3 പ്രാവശ്യം കഴുകിയെടുക്കട്ടോ. ഇനിയിപ്പോൾ നിങ്ങളൊരു പാൽവായക്ക ഉണ്ടാക്കാനാണ് ഈ ഒരു സാബുനരി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇത്തരം ഡ്രിങ്കൊക്കെ ആണ് ഈ ഒരു സാബുനരി ചേർക്കണമെന്നുണ്ടെങ്കിൽ നല്ലോണം കഴിക്കുമെങ്കിൽ നമുക്ക് ഈ ഡ്രിങ്ക് കുടിക്കുന്ന സമയത്ത് ഈ ഒരു കുരുവിൽ ഇങ്ങനെ നമ്മൾക്ക് കടിക്കാനൊക്കെ കിട്ടുള്ളൂ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഈ ഒരുപാട് കൊഴുപ്പുള്ളൊരു സംഭവമാണ് ഈ സാബുനരി വേവിച്ചതെന്ന് പറഞ്ഞാൽ. അതിപ്പോൾ ഈ കൊളസ്ട്രോളൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ശരീരത്തിൽ കൊഴുപ്പ് കൂടാൻ ഏറ്റവും എളുപ്പം വഴിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതാ ഈ ഒരു സാബുനരി നല്ല പോലെ ഇതാ നല്ലോണം കഴുകി വൃത്തിയാക്കിന് കേട്ടോ. ഒറ്റൊറ്റൊറ്റിട്ടാണ് ഇപ്പോൾ ഈ ഒരു സാബുനരി നിൽക്കുന്നത്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഈ സാബുനരി ഞാൻ ഇവിടെയൊക്കെ ഇങ്ങനെ ഇപ്പോൾ നോക്കി, ഞാൻ ഈ സാബുനരി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചവരിന്ന് ഇടയ്ക്ക് ഞാൻ പറഞ്ഞോളാം കേട്ടോ. എന്താ വെച്ചാൽ ഈ ഒരു ചവരി ഇങ്ങനെ കഴിക്കലും എല്ലാം ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ അതിനൊക്കെ തുടച്ചെടുത്തിക്കണേ, കാരണം ഇങ്ങനെ ഒട്ടുണ്ട് കേട്ടോ. പിന്നെതാ ഞാൻ കുറച്ച് കസ്കസ് അറിയില്ലേ, ഇതാ ഈ ഒരു കസ്കസ് ഒരു 10 മിനിറ്റ് മുന്നേ വെള്ളത്തിട്ടാൽ മതി, 5 മിനിറ്റ് വെള്ളത്തിട്ടാൽ തന്നെ നമ്മളിതൊന്ന് എടുത്തിട്ട് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ എടുത്ത് കഴിക്കുമ്പോഴേക്കും നല്ല പോലെ ഇതുകൊണ്ട് പൊങ്ങി വരും. നമ്മളൊന്ന് കഴിക്കുന്ന സമയം കൊണ്ട് എന്ത് ഏകദേശം കുതിർന്ന് കിട്ടും. പിന്നെ കുറച്ച് സമയം ഒരു 5-6 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും നല്ല പോലെ ഇത് പൊതിർന്ന് കിട്ടും കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്നും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു ഇത് അരിച്ചെടുത്ത പോലെ തന്നെ നല്ലോണം അരിച്ചെടുക്കുക. ആദ്യം കഴുകുക, എന്നിട്ട് വെള്ളത്തിടുക, എന്നാൽ അത് വെള്ളത്തിട്ടിട്ട് കഴുകരുത്. കാരണം നമുക്ക് ഈ ഒരു വേനൽക്കാലത്തിന് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രിങ്ക് ഒന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും സാധാ പച്ച വെള്ളത്തിൽ ഇതിട്ട് കുടിച്ചാൽ തന്നെ ഇതിനെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല. അത്രയ്ക്ക് നമ്മുടെ ശരീരത്തിന് വെള്ളത്തിൻ്റെ ആ ഒരു അംശവും എല്ലാം നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് ഈ ഒരു കസ്കസ് സബ്ജാസിരിസ് എന്ന് പറഞ്ഞ സാധനം കേട്ടോ. അപ്പം ഇതുങ്ങൾ വെറുതെ നോമ്പ് തുറക്കുന്ന സമയത്ത് നിങ്ങൾ വെള്ളമൊക്കെ കുടിക്കുമ്പോൾ ഐസ് വെള്ളത്തിലിട്ട് ആണെങ്കിലും, ഇനി നാരങ്ങ വെള്ളം ഒന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങളാ കാലിവാറ്റൊക്കെ കുടിക്കരുത്, വലിയ പ്രശ്നമാണ്. അപ്പം ഇനിയിപ്പോൾ തറാവിയൊക്കെ കഴിഞ്ഞിട്ട് നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുകയാണെങ്കിലും ഇത് ലേശം വെള്ളത്തിട്ടിട്ട് അതിൽ ചേർക്കട്ടോ, നല്ലതാണ്. നമുക്ക് പിറ്റേ ദിവസത്തെ വരെ ക്ഷീണം നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഈ കൂവപ്പൊടിയും അതുപോലെ തന്നെ ഈ ഒരു സബ്ജാസീഡ്സും എല്ലാം കൂടെ, പിന്നെ ഈ സാബുനരി ചൊവ്വരിക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ഫലങ്ങളുണ്ട്, പക്ഷേ ഈ ഒരു സബ്ജാസീഡ്സിൻ്റെ അത്രത്തോളം ഒന്നും പറയാനില്ല കേട്ടോ. കൂവപ്പൊടി ഇത് രണ്ടും, സബ്ജാസീഡ്സും കൂവപ്പൊടിയും, ഇത് സംഭവം തന്നെയാണ് രണ്ടും. ഈ ഒരു കൊട്ടം വേനൽക്കുള്ള നമ്മൾ ഈ ഒരു വെയിൽ കാലത്ത് നമുക്ക് കിട്ടിയതാണ് ഈ ഒരു നോമ്പ്, അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് അനുഗ്രഹമാക്കി തന്നതാണ്. കാരണം ഈ ഒരു സമയത്ത് നോമ്പ് പിടിക്കുകയെന്ന് വെച്ചാൽ അതൊക്കെ ക്ഷമൻ്റെ അങ്ങേ ാണ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് കൂലി കൂടുതലുണ്ടാവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വയറൊന്നും കഴുകുന്ന അള്ളാഹ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വാരി വലിച്ച് കഴിച്ചിട്ടൊന്നും, അപ്പോൾ ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കുക. എന്നിട്ട് നമ്മൾ കൂടുതൽ വെള്ളമാണ് കുടിക്കേണ്ടത്. അപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ഇത്തരം സംഭവങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുവത്തളി മാത്രം ഉണ്ടാക്കി, കുവത്തളി ഉണ്ടാക്കുമ്പോഴും നല്ല ലൂസായിട്ട് ഉണ്ടാക്കുക കേട്ടോ നല്ലത്, കാരണം കൊളസ്ട്രോൾ വരാൻ ഈ കുവപ്പൊടി കുടിച്ചാലും വരും. അപ്പം
പിന്നെ ഈ മൂത്രക്കടച്ചിൽ അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഈ ഒരു നോമ്പ് നോറ്റാൽ അപ്പം തുടങ്ങുമല്ലോ മൂത്രച്ചൂടിൻ്റെ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ അതിനൊക്കെ നല്ലൊരു നമുക്ക് ഇനിയിപ്പോൾ കുവപ്പൊടി തന്നെ കുടിച്ച് മടുത്തോൽക്കൊക്കെ ഈ ഒരു കുറച്ച് മാലാസൻസും ഈ ഏലക്കാപ്പൊടിയും സബ്ജഡ്സീസും അതുപോലെ തന്നെ കുറച്ച് ചൊവ്വരൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കി കുടിച്ചാൽ നമുക്ക് മനസ്സിനും ശരീരത്തിനും ഒക്കെ റാഹത്താണ്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ഫ്രൂട്ട്സും കൂടെ കട്ട് ചെയ്തിട്ട് എടുത്താൽ പിന്നെ സൂപ്പറായിട്ടോ, സൂപ്പർ തന്നെ, വെരി സൂപ്പറായി. പിന്നെ ഇതാണ് എന്താണ് പാലും ചേർക്കണ്ടല്ലോ. പാല് ഇനി നിങ്ങളുടെ അടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ ലേശം പാൽപ്പൊടി, പാൽപ്പൊടിനേക്കാളും നല്ലത് നമുക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ. ഈ തേങ്ങാപ്പാൽ ഉണ്ടാക്കിയാൽ നമുക്ക് ഈ പാല് ചേർക്കുന്നതിനേക്കാളും ടേസ്റ്റാണ്. പക്ഷെ തേങ്ങ ഒക്കെ പൊളിച്ച് ചിരകാനൊന്നും ഇപ്പോൾ ഈ ഒരു നോമ്പ് നോറ്റ സമയത്ത് ഭയങ്കര ഒരു മടിയാണ്. മടി എന്ന് പറഞ്ഞാൽ തന്നെയാണ് ക്ഷീണമാണ്, കുഴക്കാണ്, എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും ദാഹമൊക്കെ വരില്ലേ. അപ്പം പിന്നെ നമുക്ക് വൈകുന്നേരമായ കറി, പത്തിരി, അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കണ്ടേ. അപ്പം തേങ്ങ ഒന്നും ഞാൻ പൊളിച്ച് ചിരകിയിട്ടില്ല കേട്ടോ. പാലുണ്ട്, പാലുണ്ടാക്കിയാൽ പിന്നെ പാൽ തന്നെ മതിയല്ലോ, എളുപ്പമല്ലേ. അപ്പോൾ ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത് നമ്മൾ സാധാരണ തേങ്ങാപ്പാലാണ്. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാൻ കഴിയും, മടിയൊന്നുമില്ല എന്നുണ്ടെങ്കിൽ, തേങ്ങ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു മുറി തേങ്ങൻ്റെ ഒന്ന് ചിരകിയാണ് പാൽ വീഞ്ഞോളി കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പം ഇനി തേങ്ങ പാലില്ലാത്തതും ടെൻഷൻ ആവണ്ട കേട്ടോ, തേങ്ങ ഉണ്ടായാൽ മതി. അപ്പോൾ ഇതാ അടിപൊളി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഫ്രൂട്ട്സ് ഒന്നും ചേർക്കണില്ല, ഇതിങ്ങനെ തന്നെ തണുപ്പിച്ചിട്ട് ഇങ്ങനെ കുടിക്കുമ്പോൾ ഉണ്ടല്ലോ, നല്ലതാണ്. നമുക്കിപ്പോൾ ഇത് രണ്ട് മൂന്ന് ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പത്തിരിയോ ഒന്നും വേണ്ട. പിന്നെ ഈ നോമ്പറക്കണ സമയത്ത് കണ്ടില്ലേ നല്ല ഗ്ലേസിംഗ് ഇല്ലേ, ആ ഒരു സാബുവിനെ നമ്മൾ കഴുകിയതുകൊണ്ട് തന്നെ നല്ല ഗ്ലേസിങ്ങോട് കൂടിയിട്ടാട്ടോ കിട്ടിയത്. അപ്പോൾ നല്ലോണമെന്ന് കഴുകിയിട്ട് ഉപയോഗിക്കുക. കഴുകാതെ നിങ്ങൾ ആ കൊഴുപ്പൊന്നും കഴുകി കളയണ്ടെന്ന് വിചാരിച്ച് വേദനിച്ചിക്കാണ് നിങ്ങൾ കഴുകി കളയാതിരിക്കരുത്. ഇത് കഴുകി കളയൽ നല്ലതാണ് കേട്ടോ, നമുക്ക് ഈ നോമ്പറക്കണ സമയത്ത് ഒരുപാട് കൊഴുപ്പൊന്നും ചെല്ലണ്ട. അപ്പോൾ അതാ നല്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും വീഡിയോക്ക് താഴെ ഒരു ലൈക്ക് ചെയ്താൽ കേട്ടോ. പിന്നെ ഞങ്ങൾ കൂട്ടത്തേക്കും കുടുംബത്തേക്കും ഫാമിലിക്കും ഒക്കെ എല്ലാ ഗ്രൂപ്പുക്കും, കൂട്ടും കുടുംബം ഫാമിലിയൊക്കെ ഒന്ന് തന്നെയാണ്, എന്നാലും നിങ്ങളെ ഫ്രണ്ട്സിനും ഒക്കെ, ഫ്രണ്ട്സ് ഗ്രൂപ്പിലും നിങ്ങളെ ചങ്ങാഴ്ചകളെ ഗ്രൂപ്പുണ്ടല്ലോ, അതിക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കി. കാരണം ഒരുപാട് ആളുകൾക്ക് വെറും കുകത്തളി മാത്രം ഉണ്ടാക്കി കൊടുക്കണവർക്കും അതുപോലെ തന്നെ ആ വീട്ടിലുള്ള മക്കൾക്കും കൂടി കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഡ്രിങ്കാണ്. അടിപൊളി ടേസ്റ്റാണ്, ടേസ്റ്റിൻ്റെ കാര്യം പിന്നെ ഒന്നും പറയാനില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ മഞ്ഞപ്പൊടി നിങ്ങൾ മസ്റ്റായിട്ടും ചേർക്കുക, നല്ലതാണ് കേട്ടോ. പിന്നെ ഫുഡ് കളറൊന്നും ആഡ് ചെയ്യണ്ട കേട്ടോ, ഫുഡ് കളർ ആഡ് ചെയ്താൽ നമുക്ക് കേടാണ്, അതുകൊണ്ടാണ്. പിന്നെ ഇപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ നോമ്പായതുകൊണ്ട് ഞാനത് ചെയ്തിട്ടില്ല. നോമ്പാകുമ്പോൾ നമുക്കും കേടാണല്ലോ ഫുഡ് കളർ ഇങ്ങനെ ചെല്ലണേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ നമ്മളെ ചാനലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാർ ഓരോക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താളി. കാരണം ഈ ഒരു നോമ്പിന് നിങ്ങൾക്ക് എപ്പോഴും വലിയൊരു ചിലവൊന്നുമില്ലാതെ ഇതുപോലുള്ള ഡ്രിങ്കുകളും അതുപോലെ തന്നെ നല്ല 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 വെറൈറ്റി ആയിട്ടുള്ള നല്ല പലഹാരങ്ങളും ഒക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല നല്ല ഡ്രിങ്കുകൾ നമുക്ക് വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് രീതിയിലുള്ള ഡ്രിങ്കുകളായിരിക്കും ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ പിന്നത് എന്താണ് പലഹാരങ്ങൾ, പലഹാരങ്ങൾ, കറികൾ ഒക്കെ ഇൻഷാല്ല ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വീഡിയോക്ക് താഴെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ, ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരനെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ വിചാരിക്കണ്ടാവും ഞാനിങ്ങനെ പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോവുകയാണെന്ന്, അതെന്താ വെച്ചാൽ പറയാനുള്ള പറയണല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയണം കേട്ടോ. എന്താ വെച്ചാൽ നമ്മളെ വീഡിയോക്ക് താഴെ കുറേ കൂട്ടുകാർ കമൻറ്റിൽ ചോദിക്കുന്നുണ്ട്, ജുനൈസയുടെ ആ ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞിനിയല്ലോ, അതെന്താ പറയാത്ത വാക്ക് വേണം കാത്തിരിക്കാണെന്നൊക്കെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ നോമ്പല്ലേ, നോമ്പാകുമ്പോൾ സ്റ്റോറി പറയാൻ എന്തോ അറിയില്ല, ഒരു വല്ലാത്തൊരു മടി കേട്ടോ, മനസ്സിനെന്തോ ഒരു ഒരു പേടി പോലെ. ഞാനൊരു സ്റ്റോറി പറഞ്ഞിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ അതൊക്കെ കണ്ട് നിങ്ങളെ സമയം പോയാൽ അതിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങണല്ലോ എന്ന് വിചാരിച്ചിട്ട് പേടി തോന്നിയിട്ടാണ് കേട്ടോ ചെയ്യാത്തത്. ഞാൻ നോമ്പിന് രണ്ട് ദിവസം കൂടി ഇട്ടീനി, പിന്നെ എന്താ അറിയില്ല സ്വയം ഒരു പേടി. അപ്പോൾ അതുകൊണ്ടാണ് ഫുഡ് പോലെ അല്ലല്ലോ, ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കി നല്ലൊരു ഉപകാരമാണ് അതുകൊണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റോറിക്ക് കാത്തിക്കണവർക്ക് ഇൻഷാല്ലാ നോമ്പ് കഴിഞ്ഞിട്ട് കൊണ്ടുവരട്ടോ.